നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയ്ക്ക് പിന്നാലെ യൂറോപ്പിലും യുദ്ധഭീതി. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കിഴക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ഇടപെടുമെന്നാണ് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഡിഫൻസ് സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് റോബ് മാഗോവൻ UK പാർലമെന്റ് കമ്മിറ്റി ഹിയറിംഗിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് US നീക്കിയതിന് പിന്നാലെ US നിർമ്മിത ATACMS മിസൈലുകൾ യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിരുന്നു. US, UK, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിർമ്മിച്ച മിസൈലുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഈ ആഴ്ച റഷ്യയ്ക്ക് നേരെ വെടിയുതിർത്തത്. റഷ്യൻ പ്രദേശത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട്. ആ രാജ്യങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ മോസ്കോയ്ക്ക് അർഹതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടത്തരം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ യുക്രൈനിയൻ നഗരമായ ഡിനിപ്രോയെ ആക്രമിച്ചതിനു പിന്നാലെ ഒറഷ്നിക്കിന്റെ കൂടുതൽ യുദ്ധപരീക്ഷണം നടത്തുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ കൊറിയയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നതനുസരിച്ച് റഷ്യൻ സൈനികർക്കൊപ്പം യുദ്ധം ചെയ്യാൻ പ്യോങ്യാങ് സൈന്യത്തെ അയച്ചതിന് പകരമായി മോസ്കോ ഉത്തര കൊറിയയ്ക്ക് വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും വ്യോമവിരുദ്ധ മിസൈലുകളും മാത്രമല്ല 100,000-ത്തിലധികം ബാരൽ എണ്ണയും നൽകിയതായാണ് വിശ്വസിക്കപ്പെടുന്നത്. തെക്കൻ നഗരമായ മരിയോപോളിലും കിഴക്കൻ പ്രദേശമായ ഖാർക്കീവിലും ഉത്തര കൊറിയൻ സൈനികരെ യുക്രൈൻ ഉദ്യോഗസ്ഥർ നേരിട്ടതായി റിപ്പോർട്ടുണ്ട്. യുക്രൈനിന് നിലവിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒറേഷ്നിക് എന്നറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വ്യാഴാഴ്ച യുക്രൈനിൽ ആദ്യമായി തൊടുത്തുവിട്ടിരുന്നു. ബാലിസ്റ്റിക് മിസൈലിൽ ഒന്നിലധികം പോർമുനകൾ ഉണ്ട്. ഒറേഷ്നിക്കിന് ശബ്ദത്തിന്റെ 10 മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുമെന്നും 5,500 കിലോമീറ്റർ, അതായത് ഏകദേശം 3,400 മൈൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്നും പറയുന്നു. റഷ്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന്റെ തലവൻ ജനറൽ സെർജി കാരക്കയാവാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒറേഷ്നിക്കിന് യൂറോപ്പിലുടനീളമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ആണവ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ ഘടിപ്പിക്കാനും കഴിയുന്നതാണ്. ഇത്തരമൊരു മിസൈലിനെ നേരിടാനുള്ള മാർഗങ്ങളോ അതിനെ തടയാനുള്ള സംവിധാനങ്ങളോ നിലവിൽ ലോകത്ത് ഇല്ല എന്നാണ് പുടിൻ പറയുന്നത്. പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനെ കുറിച്ച് യുക്രൈൻ സഖ്യകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. കിഴക്കൻ യുക്രൈനിലെ ഡോനെറ്റ്സ് മേഖലയിലെ നോവാർഡ് മിട്രിയു തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തു എന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോ ത്വരിതഗതിയിലുള്ള മുന്നേറ്റം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കിഴക്കൻ ഡോണെസ്ക് മേഖലയിലെ യുക്രൈനിയൻ കേന്ദ്രമായ കുറഖോവിന് സമീപം റഷ്യൻ സൈന്യം പ്രതിദിനം 200 അല്ലെങ്കിൽ 300 മീറ്ററോളം മുന്നേറുകയാണെന്നും യുക്രൈൻ പറയുന്നു. കിഴക്കൻ ഡൊണെറ്റ്സ്ക് മേഖലയിൽ പിടിക്കപ്പെട്ട 5 യുക്രൈനിയൻ സൈനികരെ റഷ്യ വധിച്ചതായി യുക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ അന്വേഷിക്കുന്നുണ്ട്. യുദ്ധ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നവരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടാകുമെന്നാണ് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ഇതിന് മറുപടിയായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോ ബൈഡന്റെ പുതിയ നീക്കമെന്നത് വളരെ ശ്രദ്ധേയവുമായിട്ടുണ്ട്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി എന്താണെന്ന് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കയിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ UK നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും ചില റഷ്യൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ യുക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതോടെ റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിലും വലിയ വിള്ളലുകളാണ് ഉണ്ടായിട്ടുള്ളത്. റഷ്യ യുക്രൈൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ ഉത്തര കൊറിയയിൽ നിന്നുള്ള 10,000-ത്തിലധികം സൈനികർ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം ചേർന്നിട്ടുമുണ്ട്. ഉത്തര കൊറിയൻ സൈന്യത്തിലെ 3-സ്റ്റാർ ജനറൽ കിം യോങ് ബോക്കാണ് ഇവരുടെ മേൽനോട്ടം വഹിക്കുന്നത്. 3rd ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് യുക്രൈൻ മുൻ മിലിറ്ററി കമാൻഡന്റ് മേധാവി വലേറി സലൂനി ഇതിനെക്കുറിച്ച് പറയുന്നത്. ബ്രിട്ടനിലെ യുക്രൈന്റെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് നിലവിൽ വലേറി. റഷ്യ യുക്രൈൻ യുദ്ധം വ്യാപിക്കാനും രൂക്ഷമാവാനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് യുദ്ധത്തിലെ റഷ്യൻ സഖ്യകക്ഷികളുടെ ഇടപെടലാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികർ യുക്രൈന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ പക്കൽ ഇറാൻ കൈമേറിയ ഷഹേദ് ഡ്രോണുകളുമുണ്ട്. ഇതുപയോഗിച്ച് 100 കണക്കിന് പൗരന്മാരെ റഷ്യ ഇതിനോടകം കൊന്നുകളയുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യവും ചൈനീസ് ആയുധങ്ങളും യുദ്ധത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വലേറി പറയുന്നു.
ഏതായാലും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഏതു വിധത്തിലാണ് അവസാനിക്കുന്നത് എന്നാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഒന്നുപോലെ തന്നെ ഈ യുദ്ധമുഖത്തിലേക്ക് വലിച്ച് അടുപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കുമോ എന്ന ഭീതിയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ.